പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ. സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് സീഡ് ട്രസ്റ്റ് കേരളയ്ക്ക് വേണ്ടി എം നോട്ട്സിലൂടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് ഈ പരീക്ഷാകാലത്ത് ചോദ്യപേപ്പർ അനാലിസിസ് നടത്തുന്ന ആറാമത്തെ പ്രിമിറ്റീവ് പ്രോഗ്രാമിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഞാൻ ഈ വാക്ക് പ്രിമിറ്റീവ് എന്ന് പറഞ്ഞത് സത്യത്തിൽ ഇത് പ്രിമിറ്റീവ് തന്നെയാണ്. പാരമ്പര്യം നിലനിർത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷകൾ. പ്രിയപ്പെട്ടവരെ, എനിക്കറിയാം എല്ലാവരും തിരക്കിട്ട പരീക്ഷാ തയ്യാറെടുപ്പിലാണ്. ഒരു കൂട്ടം കുട്ടികൾ ഈ ഡിസംബർ 2021 പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോൾ ഒന്നും അറിയാതെ പുറമേ നിൽക്കുന്ന, ഇപ്പോൾ ഏറ്റവും അവസാനം അഡ്മിഷൻ എടുത്ത, ജൂലൈ 2021 അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥിനികൾ ലക്ഷക്കണക്കിന് പുറമെ ഇനിയും ഒരു ക്ലാസുകളും കിട്ടാതെ ഒരു തരത്തിലുള്ള അന്വേഷണവും ഇല്ലാതെ വിഷമിച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ മനോമുകുരത്തിൽ കാണുന്നുണ്ട്. പണ്ട് ഡാഫഡിൽ പുഷ്പങ്ങളിലെ വില്യം വേർഡ്സ്വർത്ത് പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ മനോമുകുരത്തിൽ കാണുന്നു. ഓക്കെ, അഥവാ ഒരു 10 മിനിറ്റ് നിങ്ങൾ സമയം ചെലവഴിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആവശ്യമായിട്ടുള്ള 1 കൊല്ലത്തേക്ക്, ചിലപ്പോൾ 2 കൊല്ലത്തേക്ക്, മറ്റു ചിലപ്പോൾ 3 കൊല്ലത്തേക്ക് ആവശ്യമായുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം, അല്ലെങ്കിൽ കേൾക്കാം, അല്ലെങ്കിൽ പരിചയപ്പെടാം. പ്രിയപ്പെട്ടവരെ, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷാ രീതി, ഇതിന്റെ തമ്പ്നെയിലിൽ, ഈ വീഡിയോയിലെ തമ്പ്നെയിലിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ക്രീനിൽ പറഞ്ഞ അതേ സംഗതി തന്നെയാണ്. പുതുമയുള്ള പരീക്ഷാ രീതിയാണ്, വ്യത്യസ്തമായ പരീക്ഷാ രീതിയാണ്. ആമുഖമായി ഞാൻ പറഞ്ഞോട്ടെ, ഇഗ്നോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യപേപ്പറുകൾ, അതുപോലെ തന്നെ 10-ൽ കൂടുതൽ കൊല്ലങ്ങളുടെ ചോദ്യപേപ്പറുകൾ അനാലിസിസ് നടത്തുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടും നിങ്ങളുടെ തയ്യാറെടുപ്പ് വളരെ നല്ലതായിരിക്കും. കാരണം വ്യത്യസ്തമാണ് ഓരോ കൊല്ലത്തിലും വരുന്ന പരീക്ഷാ സമ്പ്രദായം, പരീക്ഷാ പാറ്റേൺ, ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എൻറ്റയർലി ഡിഫറെൻ്റ് ഇൻ ഈച്ച് ആൻഡ് എവറി സെഷൻ. എല്ലാം നോവൽറ്റി നിറഞ്ഞ പരീക്ഷാ രീതിയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ പരിചയപ്പെട്ടു വെക്കുന്നത് നല്ലതാണ്. എനിക്ക് താങ്കളെ സഹായിക്കാൻ പറ്റും. ആർക്കെങ്കിലും പുതിയ ചോദ്യപേപ്പറുകൾ, അതുപോലെ തന്നെ പുതിയ ചോദ്യപേപ്പറല്ല, ഇനി വരാനുള്ള ചോദ്യപേപ്പറല്ല, സോറി, അങ്ങനെ ആരും കരുതരുത്. ആർക്കെങ്കിലും ചോദ്യപേപ്പറുകൾ ആവശ്യമുണ്ട് എങ്കിൽ അതിൻ്റെ ഇമെയിലിലേക്ക് അയച്ചു തരണമെങ്കിൽ എന്നെ വാട്സപ്പിൽ, ഇതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇട്ട് ദയവ് ചെയ്ത് വെയിറ്റ് ചെയ്യണം. ഞാൻ എല്ലാവർക്കും ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു തരാൻ സന്നദ്ധനാണ് എന്നുള്ള എൻ്റെ സന്നദ്ധത അറിയിക്കുകയാണ്. പരീക്ഷ എഴുതുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് പറയുന്ന ഒറ്റ വാക്ക് ഇത് മാത്രമാണ്, ഡോണ്ട് ബീറ്റ് അറൗണ്ട് ദ ബുഷ്. പരിസരത്ത് കാണുന്ന എല്ലാ കുറ്റിക്കാടുകളും അടിച്ച് വൃത്തിയാക്കി നടക്കേണ്ട ഒരു കാര്യവുമില്ല. നമ്മൾ നമ്മളുടേതായിട്ടുള്ള കൃത്യമായ പാത തെളിയിക്കുകയാണ് വേണ്ടത്. ലോകം മുഴുവനും കീഴ്പ്പെടുത്താൻ നമ്മൾ നിൽക്കരുത്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വാരി വലിച്ച് എഴുതാൻ നിൽക്കരുത്. മറിച്ച് പ്രിസൈസ് ആയി ഏറ്റവും അനുയോജ്യമായ വാക്കുകൾ അളന്ന് മുറിച്ച് തൂക്കി കൃത്യമായി നമ്മൾ അവ പ്രയോഗിക്കുകയാണ് വേണ്ടത്. ഇനി നമുക്ക് ചോദ്യപേപ്പറിലേക്ക് പോകാം. ഇതിൻ്റെ ഉദാഹരണത്തിന് ഞാൻ MSO, MA PC, MA Public Administration, അതുപോലെ തന്നെ MEG, MCOM ചോദ്യപേപ്പറുകളെയാണ് ഇന്നത്തെ വീഡിയോയിൽ ആശ്രയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് MSO 1 കാണാം. ഇപ്പോൾ പുതിയതായിട്ട് അഡ്മിഷൻ നേടിയിട്ടുള്ളവർക്കും ഇപ്പോൾ പരീക്ഷയ്ക്ക് ഫസ്റ്റ് ഇയറിലെ പരീക്ഷ എഴുതുന്നവർക്കുമായിട്ടുള്ള കുട്ടികൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു വീഡിയോയാണ് ഈ ഒരു സംഭവം എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കി വെക്കുക. ഇതിൽ MSO 01 ഓരോ കൊല്ലവും ഇഗ്നോ ഇറക്കുന്ന പരീക്ഷയുടെ രീതികൾ വളരെ വ്യത്യസ്തമാണ്. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള രീതികൾ മനസ്സിലാക്കി വയ്ക്കുന്നത് നമുക്ക് എന്തുകൊണ്ടും ഗുണമായിരിക്കും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, June 2021 പരീക്ഷയാണ്. ചിലപ്പോൾ ഇതിൻ്റെ പരീക്ഷ ഓഗസ്റ്റിലൊക്കെ ആയിരിക്കും നടന്നിട്ടുണ്ടാവുക, ജൂലൈയിലൊക്കെ ആയിരിക്കും നടന്നിട്ടുണ്ടാവുക. അപ്പോൾ പക്ഷേ പരീക്ഷയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് June 2021 ആണ്.
ഇനി നമുക്ക് വരാനുള്ള പരീക്ഷ ഡിസംബർ 2021 പരീക്ഷ നടക്കുന്നത് ചിലപ്പോൾ ജാനുവരിയിലോ അല്ലെങ്കിൽ ഫെബ്രുവരിയിലോ ആണ് എങ്കിലും നമുക്ക് ഇവിടെ ഡിസംബർ 2021 എന്നായിരിക്കും ടൈറ്റിൽ. പക്ഷേ പലപ്പോഴും പല ചോദ്യ പേപ്പറിൽ പരീക്ഷ നടക്കുന്ന മാസങ്ങളെയും പ്രതിപാദിക്കാറുണ്ട് എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞു വരുന്നത്. മാസ്റ്റർ ഓഫ് ആർട്സ് സോഷ്യോളജി MSO ടേം എൻഡ് എക്സാമിനേഷൻ MSOയിലെ ഒന്നാമത്തെ പേപ്പർ, ഈ ഓരോ പരീക്ഷയ്ക്കും ഇത് കഴിയുന്നത്ര സമയം നമ്മൾ നന്നായി മനസ്സിലാക്കി വളരെ നന്നായി മനസ്സിലാക്കി ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അത് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കി വയ്ക്കുക. നിങ്ങൾ ഒരു പ്ലാൻ തയ്യാറാക്കേണ്ടതുണ്ട്. ഒരു ടൈം ടേബിൾ തയ്യാറാക്കുന്നത് പോലെ ഒരു പ്ലാനർ ആയിരിക്കണം നിങ്ങളുടെ മനസ്സിൽ. ഓരോ ചോദ്യത്തിനും എത്രയാണ് ഞാൻ സമയം വിനിയോഗിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഞാൻ സമയം വിനിയോഗിക്കേണ്ടത് എന്ന് കൃത്യമായി നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കണം. ഓരോ പാറ്റേണിനും വ്യത്യസ്തമാണ്. നമുക്ക് ഈ പാറ്റേൺ പരിചയപ്പെടാം. 3 മണിക്കൂറുള്ള 100 മാർക്കിനുള്ള പരീക്ഷയ്ക്ക് ഈ നോട്ടിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആൻസർ എനി 5 ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് സെലക്ടിങ് അറ്റ്ലീസ്റ്റ് 2 ഫ്രം ഈച്ച് സെക്ഷൻ. ഓരോ സെക്ഷനിലും സെക്ഷൻ 1, സെക്ഷൻ 2 നിന്ന് നിർബന്ധമായും 2 വീതം എടുത്തിരിക്കണം. ഓൾ ക്വസ്റ്റ്യൻസ് ക്യാരി ഈക്വൽ മാർക്സ്, എല്ലാ ചോദ്യങ്ങൾക്കും തുല്യ മാർക്കാണ്. പക്ഷെ ഇതിൽ പറയുന്നത് ആൻസർ എനി 5 ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നു. സെക്ഷൻ 1 നിന്ന് 2 എടുത്തിരിക്കണം, സെക്ഷൻ 2 നിന്ന് 2 എടുത്തിരിക്കണം, അത് കമ്പൾസറി മാൻഡേറ്ററി ആണ്. പിന്നെ ഉള്ള 1 സെക്ഷൻ 1 നിന്നോ സെക്ഷൻ 2 നിന്നോ എടുക്കാം എന്ന് പറഞ്ഞാൽ സെക്ഷൻ 1 നിന്ന് 3 അല്ലെങ്കിൽ സെക്ഷൻ 2 നിന്ന് 2 സെക്ഷൻ 1 നിന്ന് 2 സെക്ഷൻ 2 നിന്ന് 3 നമുക്ക് എടുക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു പുതിയ പാറ്റേൺ, വളരെ പുതുമയാർന്ന വ്യത്യസ്തമായ ഒരു പരീക്ഷ ശൈലിയാണ്. 20 മാർക്ക് ഉള്ള 5 ചോദ്യങ്ങൾ 5 ചോദ്യങ്ങൾ ഒന്നാമത്തെ സെക്ഷനിൽ നൽകിയിരിക്കുന്നു, 5 ചോദ്യങ്ങൾ രണ്ടാമത്തെ സെക്ഷനിൽ നൽകിയിരിക്കുന്നു. നിങ്ങൾക്ക് ആൻസർ എനി 5 ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് സെലക്ടിങ് അറ്റ്ലീസ്റ്റ് 2 ഫ്രം ഈച്ച് സെക്ഷൻ. അറ്റ്ലീസ്റ്റ് 2 വേണം, മറ്റൊന്ന് വേറെ ഏതിൽ നിന്ന് വേണമെങ്കിലും 1-ലോ 2-ലോ നിങ്ങൾക്ക് എടുക്കാം. ഇത് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട MSO ഈ June 2021 പാറ്റേൺ. വേറെ ഒരു പരീക്ഷാ പേപ്പർ ഞാൻ നിങ്ങളുമായി വളരെ വ്യത്യസ്തമായ ഒരു പരീക്ഷാ പേപ്പർ പരിചയപ്പെടുത്തി തരാം. June 21 തന്നെ MSOE 001 എന്നുള്ള പേപ്പർ നമുക്ക് പരിചയപ്പെടാം. ഒരേ സംഗതിയാണ്, പക്ഷെ അതിൽ പുതുമ നിറച്ച് കാണിച്ചിരിക്കുന്ന MSOE 001 സോഷ്യോളജി ഓഫ് എഡ്യൂക്കേഷൻ. ഇവിടെയും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 3 hours മാക്സിമം മാർക്സ് 100. ഓക്കെ, ആൻസർ എനി 5 ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ അബൌട്ട് 500 words ഈച്ച്, ഓൾ ക്വസ്റ്റ്യൻസ് ക്യാരി ഈക്വൽ മാർക്സ്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ സെക്ഷൻ 1 നിന്ന് 2 സെക്ഷൻ 2 നിന്ന് 2 എന്നുള്ള പ്രയോഗമില്ലാതെ എനി 5 എന്നുള്ളതാണ് ഇവിടെ തന്നിരിക്കുന്നത്. നേരത്തെ ഇന്റേണൽ ചോയ്സിനുള്ള ഒരു അവസരം തന്നിരുന്നു, പക്ഷെ ഇത് ടോട്ടൽ തന്നിട്ട് അതിൽ നിന്നുള്ള ചോയ്സ്, അതായത് 5 ചോദ്യം എഴുതുന്നതിന് പകരം 10 ചോദ്യങ്ങൾ തന്നിട്ട് വളരെ നല്ല 200% ചോദ്യങ്ങൾ തന്ന് 100% എഴുതാനാണ് നമ്മളോട് പറയുന്നത്. അല്ലെങ്കിൽ 100% ചോദ്യങ്ങൾ തന്ന് 50% എഴുതാൻ പറഞ്ഞു. ആ 50%ത്തിന് വെയിറ്റേജ്, ചില പരീക്ഷാ പേപ്പറുകളിലെല്ലാം ഇവിടെ വെയിറ്റേജ് 70% എന്ന് പ്രത്യേകം കാണുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇതിൽ 500 വാക്കുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ലൈനിൽ, ഇവിടെ തന്നെ ശ്രദ്ധിച്ചോളൂ, ഇത് ഒരു ലൈന്, 1, 2, 3, 4, 5 വാക്ക്. അടുത്ത ഒരു ലൈനിൽ 1, 2, 3, 4, 5, 6 ചെറിയ അക്ഷരങ്ങൾ ഉള്ള 1. ഇവിടെ നമ്മൾ നോക്കുന്നു 1, 2, 3, 4, 5, 6, 7, 8. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു വരിയിൽ 5 വാക്ക് എന്നുള്ള അർത്ഥത്തിൽ, മാർജിൻ ഒഴിവാക്കിയതിനു ശേഷം ഒരു വരിയിൽ 5 വാക്ക് എന്നുള്ള അർത്ഥത്തിൽ 5 words. അങ്ങനെ 20 ലൈൻ ഉള്ള ഒരു പേജ് അഥവാ ഒരു പേജില് 100 words 100 words ആണ് എന്നുള്ള അർത്ഥത്തിൽ ചുരുങ്ങിയത് 5 പേജ് എങ്കിലും നിങ്ങൾ പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക. ഇംഗ്ലീഷിലൊക്കെ ചിലപ്പോൾ ഒരു ബുക്ക്ലെറ്റ് തന്നിട്ടുണ്ടാകും, ആ ബുക്ക്ലെറ്റിൽ മാത്രമേ എഴുതാവൂ, വേറെ അഡീഷണൽ ബുക്ക്ലെറ്റ് വാങ്ങരുത് എന്ന് പുതിയതായി ഏറ്റവും വ്യത്യസ്തമായ മറ്റൊരു കാഴ്ചപ്പാട് ഇഗ്നോ പറയാറുണ്ട്. ഈ സോഷ്യോളജി പേപ്പറിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ രസകരമായ ഒരു സംഗതിയാണ്. ഇവിടെ നമുക്ക് എത്ര വേണമെങ്കിലും എഴുതാം, പക്ഷെ എഴുതുന്നത് വീണ്ടും ഞാൻ പറയുന്നു, നേരത്തെ ഈ ഇതിൽ പറഞ്ഞിട്ടുണ്ട്,
പറഞ്ഞിട്ടുള്ളത് പോലെ ഡോണ്ട് ബീറ്റ് എറൗണ്ട് ദ ബുഷ്, കണ്ണിൽ കണ്ട എല്ലാ കുറ്റിക്കാടുകളും അടിച്ചു തെളിച്ച് നടക്കേണ്ട കാര്യമില്ല, അങ്ങനെ വാരി വലിച്ച് നമ്മൾ എഴുതേണ്ടതില്ല. വളരെ ഭംഗിയായി നമുക്ക് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. ഇവിടെ ഒന്നാമത്തെ ചോദ്യത്തിന് 20 മാർക്ക്, അങ്ങനെ എല്ലാ ചോദ്യങ്ങൾക്കും 10 ചോദ്യങ്ങൾക്ക് 20 മാർക്ക്. പക്ഷേ 9 എണ്ണമാണ് തന്നിരിക്കുന്നത്, 9 എണ്ണം. ഇതിലെ 9-ാമത്തതിന്റെ ഉള്ളിൽ ഇന്റേണൽ ചോയ്സ് തന്നിരിക്കുന്നു. അത് മറ്റൊരു രസകരമായ പാറ്റേൺ. വേറെ ഒരു ചോദ്യ പേപ്പറിൽ കണ്ടത് എല്ലാം വ്യത്യസ്തങ്ങളായിരുന്നു, ഇതിലെ 9 ചോദ്യമാണ് തന്നിരിക്കുന്നത്. 9 ചോദ്യത്തിലെ 9-ാമത്തെ ചോദ്യത്തിലെ ഇന്റേണൽ ചോയ്സസ് നൽകിയിരിക്കുകയാണ്. റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ എനി 2 of the following, 10+10 എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യാം. 3 മണിക്കൂർ പരീക്ഷ അഥവാ 180 മിനിറ്റ് നമ്മളുടെ മുമ്പിൽ ഉള്ളപ്പോൾ 20 മിനിറ്റ് ഓരോന്നിനും സമയം കൊടുക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ 30 മിനിറ്റ് സമയം കൊടുക്കുകയാണ് എങ്കിൽ, ഓട്ടോമാറ്റിക്കലി നമുക്ക് കൃത്യമായി 2.5 മണിക്കൂർ കൊണ്ട്, 30 മിനിറ്റ് സമയം ഉപയോഗിക്കുകയാണ് എങ്കിൽ 2.5 മണിക്കൂർ കൊണ്ട് നമുക്ക് 5 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. ഇവിടെ ആ 30 മിനിറ്റ് എന്ന് പറയുന്നതിലെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഏതെങ്കിലും ഒന്നിന്, നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ DPEP, ഹയർ എഡ്യൂക്കേഷൻ ആസ് എ സോഷ്യൽ കമ്മിറ്റ്മെന്റ്, എഡ്യൂക്കേഷൻ ഫോർ ആൾ, എല്ലാം തന്നെ ഇത്തരത്തിലുള്ള സംഗതികൾ നമ്മൾ വരുമ്പോൾ ഒരു ചോദ്യത്തിന് 15 മിനിറ്റ് എന്നുള്ള ആ ഒരു സമയത്തിൽ നമ്മൾ എടുക്കുകയും, അങ്ങനെ ഓരോ ചോദ്യങ്ങൾ എഴുതുമ്പോഴും ഏറ്റവും അവസാനം, അതിന്റെ ഏറ്റവും അവസാനം നമ്മൾ ചെയ്യുന്നത് കുറച്ച് പോയിന്റ് ഒഴിവാക്കിക്കൊണ്ട്, സ്പേസ് ഒഴിവാക്കിക്കൊണ്ട് അടുത്ത ചോദ്യം നമുക്ക് എഴുതി പോകാം. സ്വാഭാവികമായും പരീക്ഷ എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് മെത്തേഡാണ് എന്ന് മനസ്സിലാക്കുക. ഒരു ചോദ്യത്തിന്റെ ഉത്തരം എഴുതുമ്പോൾ ഓട്ടോമാറ്റിക്കലി മറ്റൊരു ചോദ്യത്തിന്റെ ഉത്തരം അറിയാതെ വരുമ്പോൾ നമുക്കത് എഴുതി പിടിപ്പിക്കാൻ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ എന്താണ്, ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് മെത്തഡോളജി. What do you understand by open and distance learning എന്നുള്ള ഈ ODL methodology പറ്റിയാണ് ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ചെയ്യുന്ന കൂട്ടത്തിൽ സത്യത്തിൽ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു ചോദ്യം നമ്മൾ കൈകാര്യം ചെയ്യുന്നു. നമുക്കറിയാം എഡ്യൂക്കേഷണൽ പാറ്റേണിലെ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ, ഫോർമൽ എഡ്യൂക്കേഷൻ, ഇൻഫോർമൽ എഡ്യൂക്കേഷൻ, നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ എന്നുള്ളതുണ്ട്. ഫോർമൽ എഡ്യൂക്കേഷൻ റെഗുലർ കോളേജിൽ നമ്മൾ പോയി പഠിക്കുന്ന രീതി. ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അനൗപചാരികമായ രീതി, അത് ODL മെത്തഡോളജി പോലുള്ള രീതി. നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഒട്ടും ഔപചാരികമായിട്ട് അല്ലാത്ത സാക്ഷരതാ മിഷൻ, ലിറ്ററസി മിഷൻ പോലുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന എഡ്യൂക്കേഷണൽ പാറ്റേണിന് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇൻഫോർമൽ എഡ്യൂക്കേഷന്റെ ഉത്തരം നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരികയും കൂടുതൽ ആശയങ്ങൾ ഈ ഇതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഇൻഫർമേഷൻ മുകളിലുള്ളതിലേക്ക് അവസാനത്തെ ഒരു 3-ോ 4-ോ സെന്റൻസ് കൂട്ടിയോജിപ്പിക്കാൻ നമുക്ക് അറിയാം. അതുപോലെ തന്നെ ഇപ്പോൾ സർവശിക്ഷാ അഭിയാൻ വന്നിരിക്കുന്നു. സർവശിക്ഷാ അഭിയാൻ, അതുപോലെ അതിനുശേഷം ഇപ്പോൾ സമഗ്ര ശിക്ഷാ അഭിയാൻ, SSA SSK എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുള്ളത്. അതിനു മുമ്പ് ഉണ്ടായിരുന്ന ഒരു പഠന രീതിയാണ്. പ്രത്യേകിച്ച് സൗജന്യവും സാർവത്രികവുമായിട്ടുള്ള പ്രൈമറി എഡ്യൂക്കേഷൻ നൽകുക എന്നുള്ള അർത്ഥത്തിൽ DPEP ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ, ഇതൊക്കെ നമ്മൾ സ്ഥിരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സംഗതികളാണ്. അപ്പോൾ നമുക്ക് ആഴത്തിൽ ഇറങ്ങിയുള്ള കണ്ടന്റുകളിലേക്ക് വളരെ ഭംഗിയായി പ്രിസൈസ് ചെയ്ത് ആലോചിച്ച് ഉത്തരം എഴുതണമെങ്കിൽ ഇതെല്ലാം തന്നെ ജനറൽ പേപ്പറാണ്, ഒരു ബന്ധവുമില്ലാത്ത, സോഷ്യോളജി ഇല്ലാത്ത എനിക്ക് ഈ വിഷയങ്ങളെ പറ്റി പറയാമെങ്കിൽ, എഡ്യൂക്കേഷൻ ഫോർ ആൾ എന്നുള്ളത് യുനെസ്കോവിന്റെ ഒരു പ്രധാന മന്ത്ര ആണ്, എഡ്യൂക്കേഷൻ ഫോർ ആൾ. അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ ആസ് എ സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് അതാണ് ഞാൻ അടക്കം ഇപ്പോൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വസ്തുത. ഇതിനെപ്പറ്റി നമുക്ക് എത്ര വേണമെങ്കിലും ഇങ്ങനെ പറയാമെങ്കിലും നിങ്ങൾ സോഷ്യോളജി സ്റ്റുഡൻസ് അത് ആധികാരികമായി ടെക്സ്റ്റ് മെറ്റീരിയലിലുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി നിങ്ങൾ ആ വാചകങ്ങൾ എഴുതി പിടിപ്പിക്കുമ്പോൾ അതായിരിക്കും
ഏറ്റവും ആപ്റ്റ്, ദ മോസ്റ്റ് ആപ്റ്റ് ആൻസർ എന്ന് നമുക്ക് പറയാം. അങ്ങനെ മാർക്കുകൾ വാരിക്കൂട്ടാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതിന് ഇത്തരത്തിലുള്ള പരീക്ഷകൾ ഒരു മൂന്നെണ്ണമെങ്കിലും നമ്മൾ മോക്ക് ടെസ്റ്റ് നേരത്തെ ചെയ്തു വെക്കുന്നത് എന്തുകൊണ്ടും ഗുണമായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നു. അടുത്ത ഒരു ചോദ്യ പേപ്പർ നമുക്ക് പരിചയപ്പെടാം. MSO 2002 എന്നുള്ളത് June 2021 തന്നെ റിസർച്ച് മെത്തഡോളജീസ് ആൻഡ് മെത്തേഡ്സ് എന്നുള്ളത് ഇവിടെ കണ്ടില്ലേ, വീണ്ടും വന്നിരിക്കുന്നത് 3 മണിക്കൂർ തന്നെയാണ്. മാക്സിമം 100 മാർക്ക്. ആൻസർ എനി 5 ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ അബൌട്ട് 500 വേർഡ്സ് ഈച്ച്. ആൻസർ അറ്റ്ലീസ്റ്റ് 2 questions ഫ്രം ഈച്ച് സെക്ഷൻ. ആൾ ക്വസ്റ്റ്യൻസ് ക്യാരീസ് ഈക്വൽ മാർക്ക്. അങ്ങനെ ഒരു രീതി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെക്ഷൻ 1 നിന്ന് ചുരുങ്ങിയത് 2 എണ്ണം, സെക്ഷൻ 2 നിന്ന് ചുരുങ്ങിയത് 2 എണ്ണം, എന്നിട്ട് ഏതെങ്കിലും 1 നിന്ന് അഡീഷണൽ. പക്ഷേ എല്ലാറ്റിനും തുല്യ മാർക്ക്. നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതില് 9-ാമത്തെ ചോദ്യത്തിന് ഇവിടെ 2 internal choices ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എല്ലാം തന്നെ 20-20-20 സ്കോർ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് 5 ചോദ്യത്തിന് 30 മിനിറ്റ് വീതം നമ്മൾ ഓരോന്നിനും എഴുതുകയാണ് എങ്കിൽ 2.5 മണിക്കൂർ കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കുകയും ബാക്കിയുള്ള 1.5 മണിക്കൂർ കൂടുതൽ ആഴത്തിൽ നമുക്ക് മാർക്കുകൾ കൂടുതൽ കൂടുതൽ അവസാന നിമിഷത്തിൽ കിട്ടുന്ന ആ സമയമാണ് വളരെ വളരെ ചുരുങ്ങിയ മാർക്കുകളെ നമ്മൾ കിട്ടുകയുള്ളൂ. എൻട്രി ലെവലിലെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിലെ നമ്മൾ സ്കീം ക്വസ്റ്റ്യൻ സ്കീം ഓഫ് വർക്ക് എന്ന് പറയും. ഇതിന്റെ ഇവാലുവേഷൻ പാറ്റേണിലെ ചോദ്യ പേപ്പർ നിർമ്മാണത്തിലുള്ള ആ ഘടന, ആ സ്കീം ഓഫ് വർക്ക് ചെയ്യുമ്പോൾ ഓരോ ലെവലിലേക്കും പരീക്ഷയ്ക്ക് ഉത്തരം എഴുതിയാൽ എൻട്രി ലെവലിൽ എത്ര സ്കോറ്, അടുത്ത സ്റ്റേജിൽ എത്ര സ്കോർ, കണ്ടന്റിന് എത്ര സ്കോർ, ഫൈനലൈസ് ചെയ്യുന്നതിൽ എത്ര സ്കോർ, ടെക്സ്റ്റുവൽ മെറ്റീരിയൽസിൽ നിന്ന് എത്ര സ്കോർ, അതുപോലെ തന്നെ ജനറൽ ഇൻഫർമേഷൻസ് എത്ര, കുട്ടിയുടേതായിട്ടുള്ള ക്രിയേഷൻസ് അതിന്റെ അകത്ത് നടന്നിട്ടുണ്ട്, പഠിതാവിന്റെ ക്രിയേഷൻസ് എത്ര നടന്നിട്ടുണ്ട് എന്നുള്ള ആഴത്തിലുള്ള ഗവേഷണം നടത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള പരീക്ഷകൾ നടത്തുന്നത്. അവസാന നിമിഷത്തിൽ ആഴത്തിൽ കണ്ടെത്തുന്ന വളരെ തീക്ഷ്ണമായ ഇൻഫർമേഷൻസ്. ഒരു 20 മാർക്കിന്റെ ചോദ്യം സാധാരണഗതിയിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു 10 മാർക്ക് 12 മാർക്ക് എന്തുകൊണ്ടും കിട്ടിയിരിക്കും. അവസാനം ഒരു 14 മാർക്ക് എന്തുകൊണ്ടും കിട്ടിയിരിക്കും. പക്ഷേ ഈ 14 മാർക്ക് 15 മാർക്ക് ആകാനുള്ള ആ ഒരു മാർക്ക് ഉണ്ടല്ലോ, അവസാനം കിട്ടുന്ന ആ ഒരു മാർക്ക്, അല്ലെങ്കിൽ അവസാനം കിട്ടുന്ന ആ 2 മാർക്ക്, 14 മാർക്ക് 16 മാർക്ക് ആകാനുള്ള അതിന് തത്രപ്പാട് എന്ന് പറയുന്നത് അത്രയും മഹത്തായ വാചകങ്ങൾ, അത്രയും റിസർച്ച് ഓറിയന്റഡ് ടെർമിനോളജീസ്, അത്രയും സോഷ്യൽ കണ്ടന്റ് ആയിരിക്കണം നമ്മൾ അവിടെ വിനിയോഗിച്ചിരിക്കേണ്ടത് എന്നുള്ളത് ആഴത്തിൽ മനസ്സിലാക്കുക. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടാം. PG ലെവലിൽ പഠിക്കുന്ന ബഹുഭൂരിപക്ഷം കുട്ടികൾക്കും സ്റ്റാറ്റിസ്റ്റിക്സും റിസർച്ചും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സോഷ്യോളജി, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ കൊമേഴ്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സൈക്കോളജി എന്നുള്ളത് ബഹുഭൂരിപക്ഷം കുട്ടികൾക്കും ഉണ്ട് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് റിസർച്ച് മെത്തഡോളജിയും ബഹുഭൂരിപക്ഷം കുട്ടികൾക്ക് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ MA സൈക്കോളജി അഥവാ MA PC June 2021 സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സൈക്കോളജി ചോദ്യ പേപ്പർ 2 മണിക്കൂറാണ്, 50 മാർക്കാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. 100 മാർക്ക് 3 മണിക്കൂർ, ഇവിടെ 1.5 മാർക്ക് എന്നല്ല, 2 മാർക്ക് 2 മണിക്കൂർ 50 മാർക്ക് എന്നുള്ളതാണ് ഇവിടെ തന്നിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ആൾ സെക്ഷൻസ് ആർ കമ്പൾസറി. അപ്പൊ സെക്ഷൻ എയും സെക്ഷൻ ബിയും സെക്ഷൻ സിയും, സെക്ഷൻ സി എന്നുള്ളതും കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളത്. ഇതിലെ ബൈലിംഗ്വൽ അല്ല, കാരണം ഇത് ഇവിടെ പരീക്ഷ, സൈക്കോളജിയിലെ പരീക്ഷ ഇംഗ്ലീഷ് മീഡിയത്തിൽ മാത്രമാണ് ഉള്ളത്, ഹിന്ദി മീഡിയത്തിൽ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് ബൈലിംഗ്വൽ അല്ല. സ്വാഭാവികമായും ഇവിടെ സെക്ഷൻ എയില് ആൻസർ എനി 2 of the following questions ഇൻ 450 വേർഡ്സ്, ഏകദേശം 4.5 പേജ് മുതൽ 5 പേജ് വരെ നമുക്ക് മനോഹരമായിട്ട് എഴുതേണ്ടതുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്സ് ആയതുകൊണ്ട് കണ്ടന്റ് വളരെ കൂടുതലും ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ്, എഴുതി കൂട്ടാനുള്ളത് വളരെ കുറവും ആയതുകൊണ്ട് ചിലപ്പോൾ പേജസ് 4 ഒതുങ്ങും. ചിലപ്പോൾ അതിലെ ഡയഗ്രമാറ്റിക് എക്സ്പ്ലനേഷൻ ഫോർമുല ഉപയോഗിച്ചുകൊണ്ടുള്ള മാത്തമെറ്റിക്കൽ അപ്ലിക്കേഷൻസ് എന്നുള്ളത് വരുമ്പോൾ ചിലപ്പോൾ പേജുകൾ കൂടി എന്നിരിക്കാം. അപ്പൊ പേജിലല്ല കാര്യം, നമ്മൾ കൊടുക്കുന്ന
കണ്ടന്റിലാണ് കാര്യം എന്ന് മനസ്സിലാക്കുക. സെക്ഷൻ എയിലെ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് എഴുതേണ്ടത്. 450 മാർക്ക് വീതം, 2 × 10 = 20 മാർക്ക് എന്നുള്ളതാണ് തന്നിരിക്കുന്നത്. ഇവിടെ സെക്ഷൻ എയിലെ 1, 2, 3, 4 എന്നുള്ള 4 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അഥവാ 4 ചോദ്യത്തിന് 2 നമുക്ക് ഇരട്ടിയോളം ചോയ്സസ് ഇതിന്റെ അകത്തേക്ക് വന്നിട്ടുണ്ട്. സ്വാഭാവികമായും ഇതിൽ പറഞ്ഞിരിക്കുന്നത് 4 major statistical ടെക്നിക്സ് ഫോർ ഓർഗനൈസിംഗ് ദി ഡാറ്റ, ഓർ ഡാറ്റ ഓർഗനൈസ് ചെയ്യുന്നത്. നമുക്കറിയാം കളക്ഷൻ ഓഫ് ഡാറ്റ, ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ, പ്രസന്റേഷൻ ഓഫ് ഡാറ്റ, അനാലിസിസ് ഓഫ് ഡാറ്റ ആൻഡ് ഇന്റർപ്രിറ്റേഷൻ ഓഫ് ഡാറ്റ. ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ബേസിക് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡിസ്കസ് ദ കോൺസെപ്റ്റ്, പ്രോപ്പർട്ടീസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോർമൽ പ്രോബബിലിറ്റി കർവ്. നോർമൽ പ്രോബബിലിറ്റി കർവിന്റെ സ്വഭാവം നമുക്കറിയാം, അതിന്റെ ടെയിൽ എത്രയാണ് എങ്ങനെയാണ് എന്നുള്ളത് അറിയാം. അതൊരു സൂട്ടബിൾ ഡയഗ്രത്തോട് കൂടിയിട്ട് വിശദീകരിക്കാനാണ് പറയുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി മെസോ കർട്ടോ, അതുപോലെ തന്നെ ലീപ്പോ കർട്ടോ, നോർമൽ കർട്ടോ എന്നുള്ള രൂപത്തിൽ, കർട്ടോസിസ് എന്ന് പറഞ്ഞാൽ കംഗാരു എന്നുള്ളതാണ് അർത്ഥം. അങ്ങനെ കർട്ടോ ഇങ്ങനെ താഴെ നിന്ന് തുടങ്ങി മുകളിലേക്ക് ഉയർന്ന് പിന്നെ വീണ്ടും താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവിനെ പറ്റിയാണ് ഇവിടെ മനോഹരമായി ഈ ചോദ്യത്തിൽ പ്രതിപാദിക്കുന്നത്. ഈ രണ്ട് ചോദ്യത്തിൽ ഏതെങ്കിലും ഉത്തരം പരുത്തരാം. ഇതെല്ലാം ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആൻസേഴ്സ് ആണ്, അല്ലെങ്കിൽ നമുക്ക് കൈ സ്ക്വയർ കോയിഫിഷ്യന്റ് നമുക്ക് കണ്ടുപിടിക്കാം. കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷനിലെ കൈ സ്ക്വയർ കാൾ പിയേഴ്സൺസ് കോറിലേഷൻ, മൊമെന്റ് കോറിലേഷൻ കോയിഫിഷ്യന്റ്, കൈ സ്ക്വയർ കോയിഫിഷ്യന്റ് കാണാനുള്ളതാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് 1-way ANOVA നമുക്ക് കണ്ടുപിടിക്കാം. അത് 3.35 ലെവലിലോ 5.49 0.01 ലെവലിലോ ആണ് നമ്മൾ ക്രിട്ടിക്കൽ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. തിടുക്കം കൂട്ടരുത്. 0.05, 0.01 കൂടാതെ മറ്റ് ലെവലുകളുമുണ്ട്. അപ്പോൾ ആലോചിച്ച് വേണം ഉത്തരം എഴുതാം എന്നുള്ളത് മനസ്സിലാക്കുക. സ്വാഭാവികമായും ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിലെ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും, മാത്തമെറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും ഗുണപ്രദമാകുന്ന വൈവിധ്യമാർന്ന എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും പരിഗണിച്ചുകൊണ്ടുള്ള മഹത്തായ ഒരു വിദ്യാഭ്യാസ അല്ലെങ്കിൽ പരീക്ഷാ സമ്പ്രദായമാണ് ഇഗ്നോ നടപ്പിലാക്കുന്നത് എന്ന് മനസ്സിലാക്കുക. സെക്ഷൻ ബിയിലെ നമുക്ക് ഉള്ളത് ആൻസർ എനി 4 following ഇൻ അബൌട്ട് 250 words. അപ്പോൾ സ്വാഭാവികമായിട്ട് 2 പേജ് അല്ലെങ്കിൽ 2.5 പേജ് അല്ലെങ്കിൽ ചിലപ്പോൾ മാത്തമെറ്റിക്സ് ആയതുകൊണ്ട് 3 പേജിലൊക്കെ ചിലപ്പോൾ വന്നു എന്നിരിക്കാം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക് എന്താണ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്, പാരാമെട്രിക് എന്താണ്, നോൺ പാരാമെട്രിക് എന്താണ് എന്നുള്ളത് വിശദീകരിച്ച് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഓർക്കുക, ഇവിടെ 10 മാർക്കുകൾ വീതമുള്ള 2 ചോദ്യങ്ങളാണ്, ആകെ 2 മണിക്കൂറാണ്. പരമാവധി 20 മിനിറ്റ് മാത്രം ഇവിടെ സമയം ചെലവഴിക്കുക. ഇവിടെ പരമാവധി 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് സമയം ചെലവഴിച്ച് വേണം ഇതിലെ ഓരോ ചോദ്യങ്ങളും പൂർത്തീകരിക്കാൻ. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ മാൻ വിറ്റ്നി യു ടെസ്റ്റ് ഇവിടെ നൽകിയിരിക്കുന്നു. 4 ചോദ്യങ്ങളാണ് ഇവിടെ എഴുതാനുള്ളത്. അതിലെ മൊത്തം നമുക്ക് 1, 2, 3, 4, 5 എണ്ണമേ തന്നിട്ടുള്ളൂ. ഈ 5 എണ്ണത്തിൽ നിന്ന് 4 എണ്ണം എന്ന് പറയുമ്പോൾ പ്രത്യേകം മനസ്സിലാക്കുക, ചോയ്സ് നിങ്ങൾക്ക് വളരെ കുറവാണ്. 100% ചോദ്യങ്ങൾ തന്നിട്ട് 80% പൂർണ്ണമായി എഴുതണം എന്ന് പറഞ്ഞതിന് തുല്യമാണ്. 5 ചോദ്യങ്ങൾ മാത്രം തന്നിട്ടാണ് 4 എണ്ണം എഴുതാൻ പറയുന്നത്. അത് സ്വാഭാവികമായും നമുക്ക് കുറച്ച് കൂടുതൽ കണക്കിലേക്ക് തന്നെ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസിലേക്ക് തന്നെ കൃത്യമായി പോകേണ്ടതുണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻസ്, കൈ സ്ക്വയർ ഫോർ ദ ഫോളോയിങ് ഡാറ്റ എന്നുള്ളതിൽ ഇവിടെ തന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ 2-way ANOVA, നേരത്തെ നമുക്ക് ഇവിടെ 1-way ANOVA പറ്റിയുള്ള വിപുലമായ ഒരു ചോദ്യം വന്നിരുന്നു. 2-way ANOVA പറ്റിയുള്ള ഒരു ചോദ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഡിസ്ക്രൈബ് ദ ലെവൽസ് ഓഫ് മെഷർമെന്റ് വിത്ത് സൂട്ടബിൾ എക്സാമ്പിൾസ്. ലെവൽസ് ഓഫ് മെഷർമെന്റ്സ്, നേരത്തെ ഇവിടെ നമ്മൾ പറഞ്ഞ ഈ ലെവൽസ് ഓഫ് മെഷർമെന്റ്സ് മറ്റുള്ളതും ഉണ്ട് എന്നുള്ളത് ക്രിട്ടിക്കൽ വാല്യൂവിനെ പറ്റി ഞാൻ പറഞ്ഞുവല്ലോ. അതിനോടനുബന്ധിച്ചുള്ള ഇൻഫർമേഷൻസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും ഓരോന്നിനും 15 മിനിറ്റ് വീതം നമ്മൾ 4 എടുക്കുകയാണെങ്കിൽ 1 മണിക്കൂർ ഇവിടെ നമുക്ക് സമയം ചെലവഴിക്കാം. ഇവിടെ 20 മിനിറ്റ് അല്ലെങ്കിൽ
അല്ലെങ്കിൽ 15 മിനിറ്റ് വീതം ഇവിടെ നമുക്ക് സമയം ചെലവഴിക്കാം. 20 മിനിറ്റ് വീതം ചെലവഴിച്ചാൽ ഇനി അവശേഷിക്കുന്നത് നമ്മുടെ മുമ്പിൽ 20 മിനിറ്റ് ആണ്. ആ 20 മിനിറ്റിലേതാ ഇവിടെ സുന്ദരമായ സെക്ഷൻ സി, റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ 2 of the following about 100 words. ഒരു പേജിൽ ആണ് എഴുതേണ്ടത്, 2 എണ്ണമാണ് എഴുതേണ്ടത്, 3 മാർക്ക് വീതം 6. അപ്പോൾ 10 മിനിറ്റ് സമയം ചെലവഴിച്ച് നമുക്ക് ഇതിന്റെ ഉത്തരങ്ങൾ എഴുതാം. അതിലെ എറേഴ്സ്, ഡിസിഷൻസ് എറേഴ്സ് എന്നുള്ളതിനെ പറ്റിയോ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേരിയൻസിനെ പറ്റിയോ, മൾട്ടിപ്പിൾ റിഗ്രഷൻ, കോറിലേഷൻ അനാലിസിസ്, റിഗ്രഷൻ അനാലിസിസിനെ പറ്റിയുള്ളതാണ് ഇവിടുത്തെ വിശദീകരണം ഈ ചോദ്യം എന്ന് മനസ്സിലാക്കുക. ഇതിൽ ഏതെങ്കിലും 2 എണ്ണം ഇന്റേണൽ ചോയ്സ് തന്നിട്ട് 2 എണ്ണം എഴുതാനാണ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു മോക്ക് ടെസ്റ്റ്, 2-3 പ്രാവശ്യം മോക്ക് ടെസ്റ്റ് നടത്തി നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് എന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നു. ഒരു ചോദ്യ പേപ്പറും കൂടി നമുക്ക് ഈ വീഡിയോയിൽ കാണാം. സമയമേറുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുമായി ബന്ധപ്പെട്ട വളരെ സങ്കീർണമായ വിഷയങ്ങളെയാണ് നമ്മൾ ഇപ്പോൾ കൂലങ്കുഷമായി ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ആഴത്തിൽ മനസ്സിലാക്കിയാൽ ആഴത്തിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ധാരണയിലെത്താം, ആഴത്തിൽ അത് കൊണ്ടു നടത്താം, ആഴത്തിൽ ചിന്തിക്കാം, ആഴത്തിൽ നിങ്ങൾക്ക് റിസർച്ച് നടത്താം, എന്നിട്ട് ആഴത്തിൽ പരീക്ഷ എഴുതി വളരെ നല്ല ഉയർന്ന സ്കോർ നിങ്ങൾക്ക് കരസ്ഥമാക്കാം. നമുക്ക് മറ്റൊരു ചോദ്യ പേപ്പർ പരിചയപ്പെടാം. വളരെ വ്യത്യസ്തമായ മറ്റൊരു പാറ്റേൺ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത് നമുക്ക് ഈ ചോദ്യ പേപ്പർ ഡിസംബർ ടേം ആൻഡ് എക്സാമിനേഷൻ ഏതാണ് പീരീഡ് എന്ന് ഇതിൽ വ്യക്തമാക്കി പറഞ്ഞിട്ടില്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ December 2020 ചോദ്യ പേപ്പറാണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കുക. മാക്സിമം മാർക്സ് 50, ടൈം 2 മണിക്കൂറാണ്. ആൾ സെക്ഷൻസ് ആർ കമ്പൾസറി, യൂസ് സിംപിൾ കാൽക്കുലേറ്റർ ഈസ് പെർമിറ്റഡ്, നോൺ പ്രോഗ്രാമബിൾ കാൽക്കുലേറ്റർ, നോൺ പ്രോഗ്രാമബിൾ കാൽക്കുലേറ്ററിനെയാണ് സിമ്പിൾ കാൽക്കുലേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് റൂട്ട്, M+, M-, MC മാത്രമുള്ള ചെറിയ കാൽക്കുലേറ്റർ ഉപയോഗിക്കാം എന്നാണ് ഇതിൽ പറഞ്ഞു വരുന്നത്. പ്രോഗ്രാമബിൾ കാൽക്കുലേറ്ററോ അതുപോലെ തന്നെ ഡിജിറ്റൽ കാൽക്കുലേറ്ററോ, ഡിജിറ്റൽ ക്ലോക്ക്, വാച്ച് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഈ ചോദ്യ പേപ്പറിലെ സെക്ഷൻ എയിലെ ആൻസർ എനി 2 of the following എന്ന് പറഞ്ഞത് 2 × 10 = 20 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ പോലും ആ 2 × 10 ഒന്നും കൂടി സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ വാക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ഡോണ്ട് ബീറ്റ് അറൗണ്ട് ദി ബുഷ്, വായിൽ തോന്നിയതെല്ലാം കോതയ്ക്ക് പാട്ടേ എന്നുള്ള രൂപത്തിൽ നമുക്ക് എഴുതി പിടിപ്പിക്കാൻ പറ്റില്ല. ഇവിടെ എന്താണോ സ്കോറുകൾ തന്നിരിക്കുന്നത് ആ രൂപത്തിൽ തന്നെ പോകണം. ഡിഫൈൻ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് and describe its assumption, advantages and disadvantages എന്ന് പറയുമ്പോൾ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സിനെ പറ്റിയുള്ള ഡെഫിനിഷന് 3 മാർക്കും, പിന്നെ ഡിസ്ക്രൈബ് ഇറ്റ്സ് അസംഷൻ, അഡ്വൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വൻറ്റേജസ് എന്നുള്ളതിന് 7 മാർക്കും എന്ന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് മാർക്കുകൾ വായിച്ചെടുക്കണം. ഇതിൽ 1 മാർക്ക് നഷ്ടപ്പെടുകയും ഇതിൽ 2 മാർക്ക് നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം വളരെ വലുതായിരിക്കും. അപ്പോൾ വളരെ ആഴത്തിൽ നന്നായി മനസ്സിലാക്കി ചെയ്യുക. തൊട്ടടുത്ത് നമ്മൾ ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ ലീനിയർ ആൻഡ് നോൺ ലീനിയർ റിലേഷൻഷിപ്പ് വിത്ത് സൂട്ടബിൾ ഡയഗ്രാംസ്. അപ്പോൾ ലീനിയർ നോൺ ജിയോമെട്രിക്കൽ പാറ്റേണിലെ ഡയഗ്രമാറ്റിക് ഇൻഫർമേഷനിലെ കമ്പ്യൂട്ടിംഗ് പിയേഴ്സൺസ് പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ കാൾ പിയേഴ്സൺസ് മൊമെന്റ് കോറിലേഷൻ കോഎഫിഷ്യന്റിലെ ലീനിയർ നോൺ ലീനിയർ റിലേഷൻഷിപ്പ് സൂട്ടബിൾ ഡയഗ്രത്തിൽ പറയാൻ 4 മാർക്കും, അതിന്റെ സ്റ്റെപ്സ് കമ്പ്യൂട്ടിംഗ് ഇൻ പിയേഴ്സൺസ് പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ, ഇതെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നേരിട്ട് അതുപോലെ നമുക്ക് ഉത്തരങ്ങൾ എഴുതിയെടുക്കാം. ആ ഫോർമുല എങ്ങനെ ഡിറൈവ് ചെയ്യപ്പെട്ടു എന്നുള്ള ഒരു ലെവലിലേക്കാണ് ഇത് പോകുന്നത്. അതിന് 6 സ്കോർ എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ 3-ാമത്തെ ചോദ്യം ഡയറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന 10 മാർക്കിന്റെ ടി ടെസ്റ്റ് ഉപയോഗിക്കാൻ, കമ്പ്യൂട്ടർ ടി ടെസ്റ്റ് കാണാൻ. അതുപോലെ തന്നെ 1-way ANOVA കാണാനുള്ള 4-ാമത്തെ ചോദ്യം ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്നു. അതുപോലെ ഈ 5-ാമത്തെ ഇത് ഗ്രൂപ്പ് എയും ബിയും സിയിലും ഉള്ള, അപ്പൊ ഈ 4 എണ്ണത്തിൽ നിന്ന് വേണം നമ്മൾ 2 എണ്ണം തെരഞ്ഞെടുക്കാൻ എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. ഇതിന് ഏകദേശം ഒരു ചോദ്യത്തിന് ഒരു 1 എന്നുള്ളതിന് ഒരു 20 മിനിറ്റ് സമയമെടുത്ത് വേണം നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇനി സെക്ഷൻ ബി കുറച്ചും കൂടി മനോഹരമായിട്ടുണ്ട്. ആൻസർ എനി 4 of the following questions എന്ന് പറഞ്ഞു തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ 5 എണ്ണം തന്നെ തന്നിട്ട്
നാലെണ്ണം എഴുതാൻ തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ഇവിടെയും പ്രത്യേകത 4 × 6 24, ഓരോ ചോദ്യത്തിനും മാക്സിമം മാർക്ക് 6 ആണ്. ആ 6 മാർക്കിനെ തന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേംസ് ഓഫ് ഗ്രൂപ്പ്ഡ് ആൻഡ് അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിലെ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യണം. അതുപോലെ തന്നെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലെ വ്യത്യസ്ത ടൈപ്സുകളെ പറ്റി നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. അപ്പോ ഇതിനെ 2 പോയിന്റ് ആണ് ഇവിടെ നമുക്ക് ഉള്ളത്. അതുപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ പാർഷ്യൽ ആൻഡ് പാർട്ട് കോറിലേഷൻ, പാർഷ്യൽ കോറിലേഷൻ ആൻഡ് പാർട്ട് കോറിലേഷൻ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്, ഡയറക്റ്റ് ആയിട്ട് 6 മാർക്കിനുള്ള ഒറ്റ ചോദ്യം തന്നിരിക്കുന്നു. അതുപോലെ തന്നെ മാൻ വെയ്റ്റ്നി യു ടെസ്റ്റ് ഇവിടെ കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യം ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്നു. അതുപോലെ തന്നെ റാങ്ക് ഓർഡർ കോറിലേഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഓഫ് കെൻഡൽസിന്റെ തന്നിരിക്കുന്നത് 6 മാർക്ക്. അതുപോലെ തന്നെ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷന്റെ ലിറ്ററേറ്റ് ഇല്ലിറ്ററേറ്റ് എന്നുള്ള ഒരു എക്സാമ്പിൾ എടുത്തുകൊണ്ടുള്ള ഒരു കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷന്റെ ഒരു ചോദ്യം ഡയറക്റ്റ് ആയി നൽകിയിരിക്കുന്നു. ഈ ചോദ്യം സെക്ഷൻ സി നേരത്തെ തന്ന അതേ പാറ്റേണിൽ തന്നെ 3 മാർക്ക് 3 മാർക്ക് 3 മാർക്കിന്റെ ഒരു ഇതിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതുന്ന ഒരു രൂപത്തിൽ റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ എനി 2 ഓഫ് ദ ഫോളോയിങ് ഇൻ അബൌട്ട് 100 വേർഡ്സ്. സ്വാഭാവികമായും ഒരു പേജിനുള്ളിൽ ഒതുങ്ങത്തക്ക രൂപത്തിൽ സാമ്പിളിംഗ് എററിനെ പറ്റി, അസംപ്ഷൻസ് അണ്ടർലൈൻ ദി അനാലിസിസ് ഓഫ് വേരിയൻസിനെ പറ്റി. വേരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ ആണ് വേരിയൻസ് എന്നുള്ളത്. അതുപോലെ തന്നെ നോമിനൽ ഡാറ്റയെ പറ്റിയുള്ള ഇൻഫർമേഷൻസ്, ഇതിലെ ഏതെങ്കിലും 2 എണ്ണമാണ് ഇവിടെ എഴുതേണ്ടത്. പ്രിയപ്പെട്ടവരെ, മനോഹരമായ ഇത്തരത്തിലുള്ള പുതുമ നിറഞ്ഞ അതുപോലെ തന്നെ വ്യത്യസ്തമായ ഇഗ്നോയിലെ പരീക്ഷാ രീതികൾ നേരത്തെ തന്നെ മനസ്സിലാക്കി ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് കൂടുതൽ മനസ്സിലാക്കി വളരെ മനോഹരമായി നിങ്ങൾ പരീക്ഷ എഴുതി അത് ജീവിതത്തിലെ മനോഹരമായി മറ്റു കുട്ടികൾക്ക് പകർത്തി കൊടുക്കാനും മറ്റു കുട്ടികൾക്ക് അതിനെ സ്പ്രെഡ് ചെയ്യാനും മറ്റ് രീതിയിൽ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും പലപ്പോഴും ചോദിക്കാറുണ്ട്, കണക്ക് പഠിക്കുന്നത് ജീവിതത്തിൽ എന്തിനാണ് എന്ന്. ജീവിതത്തിലെ ഓരോ അംശവും എല്ലാ ഭാഗത്തിലും കണക്കിൽ അംശങ്ങൾ തന്നെയാണ് എല്ലാ മേഖലയിലും ഉള്ളത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ കണക്ക് എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും, നിങ്ങൾ MBBSൽ പോയാലും സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, എഞ്ചിനീയറിംഗിന് പോയാലും സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, അഗ്രികൾച്ചറൽ ഫീൽഡിൽ പോയാലും സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, റിസർച്ച് PhD ചെയ്യുകയാണെങ്കിലും അതിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. 5ാം ക്ലാസ് മുതൽ തന്നെ നമുക്ക് മീൻ മീഡിയൻ മോഡ് എന്ന് പറയുന്ന രീതിയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ജീവിതത്തിൽ പഠിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡീൽസ് വിത്ത് കളക്ഷൻ ഓഫ് ഡാറ്റ, ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ, പ്രസന്റേഷൻ ഓഫ് ഡാറ്റ, അനാലിസിസ് ഓഫ് ഡാറ്റ ആൻഡ് ഇന്റർപ്രിറ്റേഷൻ ഓഫ് ഡാറ്റ. അങ്ങനെ COPAI എന്നുള്ള ഡെഫിനേഷൻ നമുക്ക് ഓർത്തു വയ്ക്കാം. എല്ലാവർക്കും മനോഹരങ്ങളായ പരീക്ഷാ ദിവസങ്ങൾ ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ സക്സസ്. നൗ റിലീവിംഗ് ഫ്രം യു, ഐ എം മുഹമ്മദ് മുബാറക്. എ ഹംബിൾ റിക്വസ്റ്റ് towards you, please subscribe and click the notification button in all area. Okay, thank you, goodbye, good luck, wish you all the success.